റബ്ബർ ബോർഡ് ജീവനക്കാർ കെട്ടിടത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. കോട്ടയത്ത് മേഖലാ ഓഫീസുകൾ പൂട്ടുന്നതിനെതിരെയാണ് പ്രതിഷേധം. വിശദാംശങ്ങളുമായി സ്റ്റാലിൻ ജോർജ് ചേർന്നു. സ്റ്റാലിൻ, ഈ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? എന്താണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ? റബ്ബർ ബോർഡ് മേഖലാ ഓഫീസുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കർഷകർക്കുള്ള അതേ ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ജീവനക്കാർക്കുമുള്ളത്. കാരണം ഇത്തരത്തിൽ മേഖലാ ഓഫീസുകൾ പൂട്ടുകയും അതുപോലെ തന്നെ റബ്ബർ ബോർഡിലുള്ള മറ്റ് ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ജീവനക്കാർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ സമരം, റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധ സമരം നടക്കുമ്പോൾ തന്നെ അത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു ഭാഗം ജീവനക്കാർ റബ്ബർ ബോർഡ് ആസ്ഥാനത്തിന് മുകളിൽ കയറി നിന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഏതാനും ജീവനക്കാർ മാത്രമാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നുള്ളതെങ്കിൽ പോലും അവരുടെ ഈ ഒരു പ്രതിഷേധം ജനശ്രദ്ധയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള റീജിയണൽ ഓഫീസുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ കർഷക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിനൊരു തുടർച്ചയായിട്ടാണ് ഇന്ന് കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇവിടെ റബ്ബർ ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ ഒരു മാർച്ചിനിടെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗം ജീവനക്കാർ കെട്ടിടത്തിന് മുകളിൽ, റബ്ബർ ബോർഡ് ആസ്ഥാനത്തിന് മുകളിൽ കയറുന്നതുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരുടെ ഒരു പ്രതിഷേധം അത്ര കണ്ട് ശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പോലും അതൊരു മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റബ്ബർ ബോർഡ് ഉപരോധിച്ച കോട്ടയത്തെ ഡി സി സിയുടെ നേതൃത്വത്തിൽ റബ്ബർ ബോർഡ് ഉപരോധിച്ച ശേഷം പ്രവർത്തകർ അറസ്റ്റ് വരികയാണ്. അതിനൊപ്പം തന്നെ റബ്ബർ ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധ സമരവും ഇപ്പോൾ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒപ്പം തന്നെയാണ് ഈ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോൺ, സ്റ്റാലിൻ, ഇവരെ കെട്ടിടത്തിന് മുകളിൽ താഴെ ഇറക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ ഇവരെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? ജോൺ, ആ നിലയിലേക്ക് ഒരു വലിയ ഭീഷണി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളുടെയും ശ്രദ്ധയിലേക്ക് പെട്ടത്. അവിടെ തന്നെ ഈ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് തന്നെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്യുന്നവരാണ് ഇവര്. അതുപോലെ തന്നെ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഇവർ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ആവശ്യം എന്താണ് എന്ന് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ടവരെ അറിയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒരു ആത്മഹത്യാ ഭീഷണി എന്ന രീതിയിലേക്കൊന്നുമല്ല ഇവരുടെ ഒരു പ്രതിഷേധം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിനൊപ്പം തന്നെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവനക്കാരുടെ ഈ മുകളിൽ കയറിയുള്ള പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും ഇതിനുശേഷം ഏതായാലും ഇവരുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പൂർണ്ണമായും അനുനയിപ്പിച്ച് കാര്യങ്ങളെ ഏത് രീതിയിൽ അവസാനിപ്പിക്കണമെന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതിന്റെ പ്രകൃതികൾ എവിടെയുണ്ട് അവരോട് അവരുടെ ഒരു പ്രതികരണത്തിലേക്കൂടെ നമുക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോൺ, നമുക്കിപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് പ്രധാനമായി നിങ്ങളുടെ ആവശ്യം? 2001 മുതൽ റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാക്ടറി ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി മോഡൽ ടെക്നിക് സ്പെസിഫൈഡ് ഫാക്ടറി എന്ന TSR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഈ റബ്ബറിന്റെ ഒരു ലാഭാധിഷ്ഠിത ഫാക്ടറി അല്ലായിരുന്നു അത്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരുന്നു അതിന്റെ MD ആയിട്ടിരുന്നത്. അതുപോലെ തന്നെ റബ്ബർ ബോർഡിന്റെ ആളുകൾ അത് ഭരിച്ച് മുടിച്ച് ധൂർത്തടിച്ച് പൈസ ചെലവാക്കിയതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അവരാണ്. അവർക്കൊക്കെ ഇപ്പോൾ ജോലി സുരക്ഷിതരുണ്ട്. അവരെയെല്ലാം റബ്ബർ ബോർഡിന്റെ സ്റ്റാഫായിട്ട് നിലനിർത്തുന്നു. പാവപ്പെട്ട ഈ പൈസ ചെലവാക്കാനോ നഷ്ടം വരുത്തുന്നതിനോ യാതൊന്നും ചെയ്യാത്ത ഞങ്ങളെ 41 തൊഴിലാളികളെ ഈ 26-ാം തീയതി മുതൽ പിരിച്ചുവിടുകയാണ്. ഇപ്പം പല വട്ടം ചർച്ച നടത്തിയപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ ചെയർമാൻ പറഞ്ഞു ഈ നടപടി താൽക്കാലികമായിട്ട് നിർത്തിവെക്കാം, അത് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെയാണ് അവർ വീണ്ടും പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന രൂപത്തിൽ വരികയും ഞങ്ങൾ ഇന്നും ഇവിടെ അവരുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം പോലും ആദ്യം 10 മണിക്ക് വരാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് 11 മണി എന്ന് പറഞ്ഞു, ഇപ്പം അത് കഴിഞ്ഞിട്ട് 2 മണി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും 26-ാം തീയതി കഴിച്ചു വിടുന്നതിന് വേണ്ടി അവർ ഒളിച്ചു കളിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. അത് ഞങ്ങളുടെ കൂടെ ഉള്ള തൊഴിലാളികളാണ്, അവർ ഭീഷണിയാ. ഞങ്ങൾ പിരിച്ചുവിടാനായിട്ട് ഞങ്ങൾക്ക് ജോലി വേണം. റബ്ബർ ബോർഡ് എന്ന് പറയുന്ന പ്രസ്ഥാന നിലയിലുണ്ട്. ഇല്ല, അത് സംസാരിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ അവരെ ഞങ്ങളെ ഉത്തരവ് പിൻവലിക്കണം. 41 പേര് അവരുടെ അടുത്ത് മാസങ്ങളായി അവരുടെ പുറകെ നടക്കുകയാണ്. റബ്ബർ ബോർഡിന്റെ TSR എന്ന് പറയും.
വാങ്ങാനത്ത് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 2011 മുതൽ 15 വർഷത്തോളമായി, ഏകദേശം 15 വർഷത്തോളമായി. താൽക്കാലിക ജീവനക്കാരാണോ? റബ്ബർ ബോർഡിന്റെ സ്ഥിരം ജീവനക്കാരാണ്. റീജിയണൽ ഓഫീസുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ നിങ്ങളെ പുറത്താക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്? റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ നിങ്ങളോടും? അല്ല അല്ല.